ഗുജറാത്തിൽ വെച്ച് നടന്ന 36-ാമത് ദേശീയ ഗെയിംസിൽ ആർച്ചറി മത്സരത്തിൽ സ്വർണമെഡൽ നേടി കുന്നംകുളത്തിന്റെ അഭിമാനമായി മാറി എ വി ഐശ്വര്യ. വയനാട് സ്വദേശിനിയായ ഐശ്വര്യ ആർത്താറ്റ് സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിൽ താമസിച്ചു പഠിക്കുകയാണ്. 5 വർഷമായി അമ്പെയ്ത്തിൽ പരിശീലനം നേടുന്നുണ്ട് ഐശ്വര്യ. ഗുജറാത്തിൽ വെച്ച് നടന്ന 36-ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ആർച്ചറി മത്സരത്തിൽ ബീഹാറുമായി ഷൂട്ട് ഓഫിൽ വിജയിക്കുകയും 6-2 ജാർഖണ്ഡ് ഫൈനലിൽ 5-3 മണിപ്പൂരിനെ മത്സരിച്ച് പരാജയപ്പെടുത്തുകയുമായിരുന്നു. വയനാട് മാനന്തവാടി ദീപ്തിഗിരിയിൽ ആനച്ചാലിൽ വീട്ടിൽ വർക്കി മോളി ദമ്പതികളുടെ 3 മക്കളിൽ മൂത്ത മകളാണ്. ഗുരുവായൂർ LF കോളേജിൽ MCOM പഠനം പൂർത്തിയാക്കിയ ഐശ്വര്യ 2014 ആർത്താറ്റ് സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിലെത്തുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവരിലെ പഠന കലാകായിക അഭിരുചികൾ വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി ക്രിസ്തുദാസി കോൺവെന്റിന്റെ സ്ഥാപകൻ മാർ ജേക്കബ് തുങ്കുഴി പിതാവാണ് 1999 സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോം ആർത്താറ്റ് സ്ഥാപിക്കുന്നത്. ഇതുവഴി നിരവധി കുട്ടികൾ പഠന കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും പുരസ്കാരങ്ങൾ നേടിയിട്ടുമുണ്ട്. 9 വർഷത്തോളമായി ഇവിടെ താമസിച്ചു വരുന്ന ഐശ്വര്യ ഏവർക്കും പ്രിയപ്പെട്ടവളാണ്. ഹോമിലെ മറ്റു കുട്ടികളെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുകയും അവരെ പഠനത്തിൽ സഹായിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഐശ്വര്യ നല്ല വ്യക്തിത്വത്തിനുടമ കൂടിയാണെന്നും ഐശ്വര്യ കരസ്ഥമാക്കിയ നേട്ടത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും കായികരംഗത്ത് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നും സിസ്റ്റർ KC ലിജി പറഞ്ഞു. ഐശ്വര്യച്ചി എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാവരും മുഴുവൻ പറയില്ല, അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ്. കാരണം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ബാക്കി ഇവിടുത്തെ എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരു വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അവരെ എല്ലാവരെയും നോക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഐശ്വര്യക്ക് ഇഷ്ടമുള്ള വിഷയം മാത്സാണ്. അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കും. ബാക്കി ഏത് കാര്യത്തിലാണെങ്കിലും ഐശ്വര്യയാണ് അവർക്ക് ഒരു മുമ്പിൽ നിന്നിട്ട് നയിക്കുക ചേച്ചിയായിട്ട്. തീർച്ചയായും ഐശ്വര്യക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തോടൊപ്പം ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടും കൂടി ആയപ്പോൾ വിജയത്തിലെത്തുവാൻ ഐശ്വര്യക്ക് സാധിച്ചു. അപ്പോൾ ഐശ്വര്യയെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ചാവക്കാട് മുതുവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിച്ചിരുന്ന കാലത്ത് ഷോട്ട്പുട്ട് മത്സരങ്ങളിൽ ഐശ്വര്യ പങ്കെടുത്തിരുന്നുവെങ്കിലും ഗുരുവായൂർ LF കോളേജിൽ പഠനം ആരംഭിച്ചതോടെയാണ് സ്പോർട്സിൽ ചുവടുറപ്പിക്കുന്നതും അമ്പെയ്ത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതും. LF കോളേജിൽ പാലക്കാട് സ്വദേശി ശ്യാമോഹന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. എറണാകുളത്തെ നാഷണൽ ഗെയിംസ് അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രത്തിൽ PU മനു, OR രഞ്ജിത്ത് എന്നിവരായിരുന്നു ഐശ്വര്യയ്ക്ക് പരിശീലനം നൽകിയത്. തനിക്ക് മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടുകൂടിയാണെന്ന് ഐശ്വര്യ പറഞ്ഞു. സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഇത് എല്ലാവരും മിസ്സുമാരായാലും കോളേജിലെ സിസ്റ്റേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും, പിന്നെ ഇവിടുത്തെ കാര്യം പറയാനിരിക്കാൻ പറ്റില്ല, ഇവിടെ സിസ്റ്റേഴ്സും നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ എൻ്റെ അനീത്തിമാർ ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നുള്ളൊരു വിശ്വാസം ഇവിടെ പൊതുവേ ഉണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഇവരെന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ, പിന്നെ മദറ്, എല്ലാവരും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും പ്രോത്സാഹനമൊക്കെയാണ് ഈ വിജയത്തിന് കാരണം. ഇത് ആർച്ചറി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ വീട്ടിലെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം ഒരു ജോലി കിട്ടിയതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും സുഖമായിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, തുടർന്ന് പോകാനാണ് ഇഷ്ടം. ചിൽഡ്രൻസ് ഹോമിലെ അധികൃതർ വലിയ പ്രോത്സാഹനമാണ് നൽകിയതെന്നും ഐശ്വര്യ വ്യക്തമാക്കി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും ഒരു ജോലിയൊക്കെ നേടി ആർച്ചറി രംഗവുമായി മുന്നോട്ടു പോകാനാണ് ഐശ്വര്യയുടെ തീരുമാനം. CCTV News കുന്നംകുളം.